ഇത് മലയാള സിനിമയുടെ പീക്ക് കാലം വീണ്ടും എത്തിയതാണോ എന്ന് ധ്യാനിനോട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ധ്യാൻ പറയുന്നത്, അല്ല, ഈയിടെ വിജയിച്ച സിനിമകളെല്ലാം സക്സസ് ഫോർമുലയിൽ ഉണ്ടാക്കിയ സിനിമകളാണ്. അതായത് മഞ്ഞമ്മൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലർ, ബ്രഹ്മയുഗം ഒരു ഹൊറർ മിസ്റ്ററി, അങ്ങനെയൊക്കെ ആ ടൈപ്പ് ഫോർമുലകൾ സക്സസിന്റേതാണ്, അതുകൊണ്ടാണ് അവ വിജയിച്ചത് എന്ന്. ശരിക്കും അതാണോ സത്യം? മഞ്ഞമ്മൽ ബോയ്സിന്റെ ഇത്രയും വലിയ വിജയം അതൊരു സക്സസ് ഫോർമുല ആയതുകൊണ്ട് മാത്രമാണോ? അല്ല, മറിച്ച് മറിഞ്ഞിരിക്കുന്ന ചില സീക്രട്സ് ആ സിനിമയുടെ വിജയത്തിന് പുറകിലുണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കാം. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊരു വിജയ ഫോർമുലയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മഞ്ഞമ്മൽ ബോയ്സിന്റെ പ്രത്യേകത ആ ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് ഏറ്റവും ഓർഗാനിക്കായി കാണിച്ചു എന്നതാണ്. ആ ക്ലബുകളും വടംവലിയും കല്യാണ വീട്ടിലെ അലമ്പുമൊക്കെ ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും ആ ഗ്രൂപ്പിന് മൊത്തത്തിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വ്യക്തമായ ഒരു ഐഡന്റിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആയ, അത്യാവശ്യം മെച്ചൂരിറ്റിയുള്ള ഒരു നേതാവ്, അയാളുടെ നേതൃത്വത്തിൽ അടിച്ചുപൊളിയായി കുറെ ചെറുപ്പക്കാർ. ഈ നേതാവിനെ ഈ ചെറുപ്പക്കാരുടെ കുടുംബങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഒരു പക്ഷേ റിയൽ ഇൻസിഡന്റിൽ നിന്ന് വന്ന കഥയും കഥാപാത്രങ്ങളും ആയതുകൊണ്ടാകാം ആ പരിസരത്തിന് ഇത്രയും ഒറിജിനാലിറ്റി. ആ ഗ്രൂപ്പിന്റെ ഡൈനാമിക്സിനെ ഏറ്റവും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞതാണ് ഈ സിനിമയുടെ വിജയത്തിന് പിന്നിലെ ഒരു രഹസ്യം. മറ്റൊന്ന്, തുടക്കത്തിലെ അവിടെ ഇവിടെയായി ഇട്ടുതരുന്ന ചില ഹിന്റുകളാണ്. ചില കഥാമുഹൂർത്തങ്ങൾ പിന്നീട് ആ ദുരന്തത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നതാണത്. കല്യാണ വീട്ടിലെ വടംവലി, അപ്പൊ ലൂസ് അടിക്കട എന്ന് പറയുന്നത്, അത് ആദ്യം കാണുമ്പോൾ വെറും ഒരു രസനിമിഷമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ദുരന്തമുഖത്ത് അത് വീണ്ടും ഒരു മാസ് നിമിഷമായി റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വേറൊന്ന്, ഒരു കഥാപാത്രത്തിന്റെ ഉച്ചത്തിലുള്ള സംസാരമാണ്. എന്തോ യന്ത്രപ്പണി ചെയ്യുന്ന കാരണം എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കുന്ന ആ സുഹൃത്ത് ടൂറിനിടയ്ക്ക് ഇവർക്ക് ശബ്ദം കാരണം തലവേദനയാകുന്നുണ്ട്. ചിലർ ചെവി അടച്ചു പിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ ശബ്ദം പിന്നീട് കുഴിയിൽ മയങ്ങിക്കിടക്കുന്ന സുഭാഷിനെ ഉണർത്തുന്ന നിർണായക സംഭവമായി മാറുന്നു. സുഭാഷ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നതും പോലീസ് വരെ സഹായിക്കാൻ തയ്യാറാകുന്നതും അതിനുശേഷമാണ്. ക്യൂവിൽ നിന്ന് മദ്യം വാങ്ങുന്ന ഗ്രൂപ്പിന്റെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡും ദുരന്തത്തിന് ശേഷമുള്ള ആറ്റിറ്റ്യൂഡുമാണ് മറ്റൊന്ന്. ഒരിത്തിരി തൻപോരിമയൊക്കെ കാണിച്ച് തമിഴരോട് തല്ലുകൂടി ആളായി മദ്യം വാങ്ങുന്ന ഗ്രൂപ്പ്, പിന്നീട് തങ്ങളുടെ കൂട്ടുകാരൻ കുഴിയിൽ കടക്കുമ്പോൾ പോലീസുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങി മദ്യം വാങ്ങിക്കാൻ പോകുന്നതും, വളരെ വേദനയോടെ വളരെ അത്യാവശ്യമായത് കൊണ്ടാണ് വേഗം വേണം എന്നൊക്കെ പറഞ്ഞ് ക്യൂവിന് മുന്നിൽ നിൽക്കാൻ നോക്കുന്നതും, മറ്റുള്ളവർ തല്ലി പിന്നിലാക്കുന്നതും ആ സന്ദർഭത്തിന്റെ തീവ്രത വളരെ അൺയൂഷ്വൽ ആയ ഡയലോഗിലൂടെ കാണിക്കുകയാണ്. മദ്യം വാങ്ങാൻ ഇത്രയും അത്യാവശ്യമുള്ള ഒരു സന്ദർഭം സാധാരണ ജീവിതത്തിൽ ആർക്കും ചിന്തിക്കാൻ കൂടി പറ്റില്ല. ടൂറിനിടയിലുള്ള മലയാളി പയ്യന്മാരുടെ തുടക്കത്തിലെ ചില ആറ്റിറ്റ്യൂഡും അപ്പോൾ റാൻഡമായി പരിചയപ്പെടുന്ന ചില ആളുകളും രണ്ടാം പകുതിയിൽ അതൊക്കെ മാറി മറിയുന്നതും ഇതിൽപ്പെട്ട വേറൊരു ഹിന്റാണ്. ടൂർ ഗൈഡ്, ഫോട്ടോഗ്രാഫർ, കച്ചവടക്കാരൻ, ഇവരൊക്കെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരു യാത്രക്കിടയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പിനൊപ്പം മാനവികത കൂടി അവിടെ സിനിമയിൽ വിഷയമാകുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. കഥകൾ കേൾക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ കുക്കു എഫ് എം ഓഡിയോ ബുക്ക് ആപ്പിൽ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ഫ്രീ ആയി കേട്ടാസ്വദിക്കാൻ കഴിയും. കുക്കു എഫ് എം ഇപ്പോൾ 7 ദിവസത്തെ ഫ്രീ ട്രയൽ നൽകുന്നുണ്ട്. ഫ്രീ ട്രയലും അതിനുശേഷമുള്ള ഓട്ടോ പേയും ആക്ടിവേറ്റ് ചെയ്യാൻ 2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ചാർജ് ചെയ്യും. ആക്ടിവേഷന് ശേഷം ആ 2 രൂപ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ഈ 7 ദിവസത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഓട്ടോ പേ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. മലയാളത്തിലെ മറ്റ് പ്രശസ്ത കൃതികളായ ആടുജീവിതം എഴുതിയ ബെന്യാമിന്റെ മഞ്ഞവയിൽ മരണങ്ങൾ, ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, മാധവിക്കുട്ടിയുടെ എന്റെ കഥ, നീർമാതളം പൂത്തകാലം, ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, വേൾഡ് ക്ലാസ് ഷെർലക് ഹോംസ് കഥകൾ, അങ്ങനെ 1000-ലധികം പുസ്തകങ്ങൾ കുക്കു എഫ് എമ്മിൽ നിങ്ങൾക്ക് 7 ദിവസത്തേക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാം. പരസ്യങ്ങൾ തടസ്സപ്പെടുത്താതെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഓഡിയോ ബുക്സ് ഫ്രീ ആയി അടുത്ത 7 ദിവസത്തേക്ക് കേട്ട് ആസ്വദിക്കാൻ കുക്കു എഫ് എം അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യും. ആപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. എന്നാൽ നമുക്കിനി സിനിമയിലേക്ക് പോകാം. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം സൗബിൻ ചെയ്ത കഥാപാത്രത്തിന്റെ ചില രീതികളാണ്. സിനിമയിൽ വളരെ ഇമ്പൽസീവായി പെരുമാറുന്ന ഒരു കൂട്ടത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് സിജു. മറ്റുള്ളവർ അധികം ചിന്തിക്കാതെ എടുത്തു ചാടുന്നവരാണ്. കുറച്ച് മദ്യം കൂടി ഉള്ളിൽ ചെന്നാൽ ഈ ഇമ്പൽസീവ് നേച്ചർ ഒന്നുകൂടി കൂടും. ഇങ്ങനെയുള്ളവർ ഡേഞ്ചർ മുൻകൂട്ടി മനസ്സിലാക്കുന്ന കാര്യത്തിൽ പുറകിലായിരിക്കും. അതിപ്പോ ഒരാപത്തിലേക്ക് ഇറങ്ങാനായാലും ആപത്തിൽപ്പെട്ട ഒരാളെ മുൻപിൻ നോക്കാതെ രക്ഷിക്കാനായാലും, നീന്തൽ അറിയുമോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ വെള്ളത്തിൽ പോയ ആളെ രക്ഷിക്കാൻ എടുത്തു ചാടുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ. എന്നാൽ സിജു കേവിലേക്ക് പോകും തോറും ഇനി മുന്നോട്ട് പോകണ്ട, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അതായത് അത്ര ഇമ്പൽസീവ് അല്ല. എന്നിട്ട് പോലും അയാൾ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുകയാണ്. അതായത് അയാൾ രക്ഷിക്കാനിറങ്ങുന്നത് ഇമ്പൽസീവായല്ല, വരും വരായകൾ അറിഞ്ഞു തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം, വീട്ടുകാർക്ക് കൊടുത്ത വാക്ക്, ഉത്തരവാദിത്തം, ഇതൊക്കെയാണ് അയാളെ അത് ചെയ്യിക്കുന്നത്. ഇത് നടന്ന സംഭവമാണെന്ന് കൂടി ഓർക്കുമ്പോൾ അത് സിനിമയിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി തന്നെ തോന്നി. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി അപകടം സംഭവിക്കുന്നവരോട് നമുക്ക് പൊതുവെ 2 ആറ്റിറ്റ്യൂഡാണുള്ളത്. അങ്ങനെ പോയിട്ടല്ലേ, അനുഭവിക്കട്ടെ, തിരിച്ച് ജീവനോടെ വന്നാൽ ഫൈൻ വാങ്ങി കുറച്ചു കാലം ജയിലിലടയ്ക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു വിഭാഗം. പോയതോ പോയി, ഇനി എങ്ങനെയും രക്ഷപ്പെടുത്താനാണ് നോക്കേണ്ടത്, രക്ഷപ്പെട്ടു വന്നാൽ വീണ്ടും ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് 2ാം വിഭാഗം. നമ്മുടെ നാട്ടിൽ ഒരാൾ മല കയറി പെട്ടുപോയപ്പോൾ ഈ 2 ആറ്റിറ്റ്യൂഡും നമ്മൾ ആളുകൾക്കിടയിൽ കണ്ടതാണ്. തമിഴ്നാട് പോലീസ്, ഫയർഫോഴ്സ് ഒക്കെ ആദ്യം ഇതിൽ ആദ്യത്തെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ഒരു സിനിമയിലൂടെ കാണുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് എന്ത് മോശമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു അപകടം നടന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞവരെ തല്ലുന്നതിന് പകരം കുറച്ചുകൂടി മനുഷ്യത്വമാകാം, ഒപ്പം കുറച്ചുകൂടി സുരക്ഷാ മുന്നറിയിപ്പുകളും സുരക്ഷാ മാർഗങ്ങളും ആകാം എന്നും തോന്നും. തമിഴ്നാടിനെയും തമിഴ് ഓഡിയൻസിനെയും ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. തമിഴ്നാട്ടിൽ സിനിമ വിജയമായതിൽ
അതും ഒരു കാരണമാണ്. ഗുണ കേവ് മുതൽ കമൽഹാസൻ മുതൽ തമിഴ്നാട് പോലീസ് വരെ, എന്നാൽ എല്ലാ മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യത്വം തന്നെയാണ് ഈ സിനിമയെ വലിയ വിജയമാക്കിയത് എന്നതിൽ സംശയമില്ല. സൗബിൻ, ശ്രീനാഥ് ഭാസി, ഖാലിദ് റഹ്മാൻ മുതൽ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. BGM സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടത് തന്നെയാണ്. സിനിമയെ അറ്റ്മോസ്ഫിയർ ആക്കുന്നതിൽ ഇവ രണ്ടും വലിയ പങ്കാണ് എടുത്തത്. കേവിൽ പെട്ടുപോയ ഭാസിയുടെ സ്വപ്നങ്ങൾ കുട്ടിക്കാലമൊക്കെ മനോഹരമായി ബ്ലെൻഡ് ചെയ്ത രീതിയും ഇഷ്ടമായി. ജയമോഹന്റെ പരാമർശം കുടികാര പൊറുക്കികൾ തൻ കൂത്താട്ടം എന്നത് വേണമെങ്കിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി സ്വയം പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ സിനിമ കണ്ടതിനു ശേഷം ഈ കുടിയാണ് മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വന്ന പയ്യന്മാരെ തല്ലി മൂലക്കിരുത്തുന്നത് കണ്ട് തോന്നാത്ത രോഷം മലയാളികളുടെ കുടി കാണുമ്പോൾ തോന്നുന്നത് എന്തോ പ്രശ്നമാണ്. മലയാളികളുടെ കുടിയെ, അരഗൻസിനെയൊക്കെ വളരെ ന്യൂട്രലായി കഥയോട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറം അതിലൊരു ഗ്ലോറിഫിക്കേഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ എന്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.